കേരളത്തിൽ വർഗീയ ചേരിത്തിരിവ് ഉണ്ടാക്കാനും ജാതിയുടെയും മതത്തിൻറെയും ആചാരത്തിൻറെയും പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും സംഘപരിവാർ നടത്തുന്ന പരാക്രമം ചില്ലറയൊന്നുമല്ല കേരളത്തിൽ എന്ത് ഉണ്ടായാലും അതിലെല്ലാം വർഗീയത തിരുകിക്കയറ്റി പ്രശ്നമുണ്ടാക്കാൻ ബി ജെ പിയും ആർ എസ് എസും ശ്രമിക്കാറുണ്ട് സാമൂഹ്യമാധ്യമങ്ങളാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇതിനായി കൂടുതലും ഉപയോഗിക്കാറുള്ളത് ഇതൊക്കെ ഇപ്പോൾ പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കാരണമുണ്ട് സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ ഹിന്ദുക്കൾക്കെതിരാണ് എന്ന തരത്തിൽ വ്യാപകമായി പ്രചരണം നടത്തുകയാണ് ഇപ്പോൾ ആർ എസ് എസ് ഈദുൽ ഫിത്തറിന് സംസ്ഥാന സർക്കാർ ലോക്ക്ഡൌണിൽ ഇളവുകൾ നൽകിയെന്നും എന്നാൽ ഓണത്തിന് ഇളവുകളൊന്നുമില്ലെന്നും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ശ്രമം നടന്നിരുന്നു പക്ഷേ അത് പരാജയപ്പെട്ടു അതിനുശേഷമാണ് ഇപ്പോൾ അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ബില്ല് കൊണ്ടുവരുന്നതിനെ കുപ്രചരണങ്ങൾ നിരത്തി ആർ എതിർക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദുക്കൾക്കെതിരാണ് സി പി എം എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ കിട്ടുന്ന രാഷ്ട്രീയ ലാഭം പങ്കിടാൻ ഇത്തരം പ്രചരണങ്ങൾക്ക് മേമ്പടി കൊടുക്കാൻ കോൺഗ്രസും മുൻപന്തിയിലുണ്ട് നമുക്കറിയാം സമ്പൂർണ്ണ സാക്ഷരതയിലും ശാസ്ത്രബോധത്തിലും കേരളം അഹങ്കരിക്കുമ്പോഴും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വച്ചുപുലർത്തുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട് അതിന്റെ ഭാഗമായിട്ട് ആളുകൾ പലതരത്തിൽ ഇവിടെ കൊല്ലപ്പെടുന്നുമുണ്ട് സമീപകാല സംഭവങ്ങളെടുത്തു നോക്കിയാൽ നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ ലഭിക്കും അതിലേക്കൊന്നും ഞങ്ങളിപ്പോൾ പോകുന്നില്ല അന്ധവിശ്വാസവും അനാചാരങ്ങളും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കി ശാസ്ത്രീയവും മാനുഷികവുമായ സാമൂഹ്യ വ്യവസ്ഥ ഉറപ്പാക്കുന്നതിനും വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണ് നിയമസഭയിൽ വെച്ചത് മതേതര മാനവിക സംസ്കാരം വികസിപ്പിക്കാനുള്ള കടമ സംസ്ഥാന സർക്കാരിനുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചേ ഒന്ന് പ്രകാരം സമാധാനം പൊതുധാർമ്മികത പൊതുജനാരോഗ്യം എന്നിവ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മതവിശ്വാസവും ആചരണവും പ്രചാരണവും നടത്താൻ പാടുള്ളൂ ഈ തത്വം പ്രായോഗികമാകണമെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായ ഒരു നിയമനിർമ്മാണം അനിവാര്യമാണ് അല്ലാതെ അതിന് ഹിന്ദുക്കളുമായും അവരുടെ ആചാര വിശ്വാസങ്ങളുമായും ഒരു ബന്ധവുമില്ല മറിച്ച് എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട അനാചാരങ്ങൾക്ക് തടയിടുകയും ചെയ്യും രാജ്യത്ത് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പേരിൽ ഉണ്ടാവുന്ന ചൂഷണങ്ങളെ എതിർക്കേണ്ടത് ആ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ കടമയാണ് എന്നാൽ അവർ തന്നെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സയന്റിഫിക് ടെമ്പറിനെ കാറ്റിൽ പറത്തി മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഈ സാഹചര്യത്തിലാണ് കേരളം പുതിയൊരു കാൽവെപ്പ് നടത്തുന്നത് കെ ഡി പ്രസേനൻ എം എൽ എ അവതരിപ്പിച്ച ഈ ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരം സർക്കാരിന് ഗസറ്റ് വിജ്ഞാപനം വഴി ആക്ടിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് ഈ ആക്ട് അനുസരിച്ച് ഉണ്ടാകുന്ന ചട്ടങ്ങൾ സഭയുടെ മുൻപാകെ വയ്ക്കും സഭയ്ക്ക് അംഗീകരിക്കുവാനോ റദ്ദു ചെയ്യുന്നതിനോ ഭേദഗതി ചെയ്യുന്നതിനോ ഉള്ള അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ സഭയിൽ എല്ലാവരുടെയും നിലപാടുകൾ അറിഞ്ഞിട്ടായിരിക്കും തീരുമാനമെടുക്കുന്നത് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരായി വളരെയേറെ മുന്നേറ്റങ്ങളുണ്ടായ ഒരു സംസ്ഥാനമാണ് കേരളം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങളും വഹിച്ച പങ്ക് ചെറുതല്ല അതുകൊണ്ട് തന്നെ സംഘപരിവാറിന്റെ പ്രചാരണങ്ങൾക്ക് ഇവിടെ ആയുസ് ഉണ്ടാവില്ല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് ഒരുപക്ഷെ സംഘപരിവാറായതുകൊണ്ടാവാം എല്ലാത്തിനെയും സംസ്ഥാന സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും വഴിതിരിച്ചുവിടാൻ അവർ ശ്രമിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ബില്ല് നടപ്പിലായാൽ ഏറ്റവും വലിയ വെല്ലുവിളി വെല്ലുവിളിയുണ്ടാകുന്നത് അവർക്ക് തന്നെയായിരിക്കും